ഗണേഷ് കുമാർ എം എൽ എ ആണ് ചാനലുകളിലായ ചാനലുകളിലൊക്കെ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ഇടതുപക്ഷ എം എൽ എ ആയിട്ട് പോലും സകല സാധാരണക്കാർക്കും ഒരുപോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു എം എൽ എ കൂടിയാണ്. മറ്റൊന്നുമല്ല, ഈ അടുത്ത് തന്നെ റിയാസിന്, മന്ത്രി റിയാസിന് വരെ വലിച്ച് കീറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമുക്കിവിടെ കൊടുക്കാം. അതിനു മുമ്പേ തന്നെയായിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് എന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. വന്നപ്പോൾ തൊട്ട് എല്ലാവരും പറയുന്ന, ഇവിടെ ഏത് രാജ്യത്ത് നിന്നാലും പറയുന്ന ഒരു പരാതിയുണ്ട്, നാട്ടിൽ വന്നെന്തെങ്കിലും തുടങ്ങിയ എന്താവും. ഞാൻ സത്യം പറയുന്ന ഒരാളായോണ്ട് പറയുക വരായിരിക്കുന്നതാണ്. ഇപ്പോ എന്നോട് 28 വർഷം പിന്നിട്ട ആളിന് മൊമെന്റം കൊടുത്ത് പോയി അലക്ഷൻ തോന്നുന്നു പറഞ്ഞു, ഇനി എങ്ങനെ നാട്ടിൽ തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ പൊന്നുട്ടിടുന്ന താറാവുണ്ട്, അതിനെ കൊല്ലണ്ട. അവിടെ ചെന്നിട്ട് നമ്മളെ ചവിട്ടുന്ന താറാവിന്റെ ചവിട്ട് പോലും ഉണ്ടാവുക. ഇവിടെയൊക്കെ നിങ്ങളിപ്പോ നല്ല ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, സന്തോഷമായിട്ട് നമ്മുടെ കഴിഞ്ഞുള്ള ഉള്ള പൈസ ബാങ്കിലിട്ടുള്ളു, അതാ ഇപ്പം നല്ലത്. ഇപ്പോഴും നമ്മുടെ നാട് അതിനൊക്കെ നിലയിൽ ഉയർന്നിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഗൾഫിൽ പോയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അവരോട് പറയാണ്, വെറുതെ എവിടെയൊന്നും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന്. അതായത് യാഥാർത്ഥ്യം അങ്ങ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ക്യാഷ് ബാങ്കിൽ ഇട്ടോളൂ എന്നാ പറയുന്നത്. ഇവിടെയുള്ള യാഥാർത്ഥ്യം സകല ജനങ്ങളോടും പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സകല സാധാരണക്കാർക്കും അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടം തന്നെ തോന്നും. അതൊക്കെ തന്നെയാണ് അദ്ദേഹം മറ്റ് എം എൽ എമാരിൽ നിന്നും വ്യത്യസ്തനാവുന്നത്. അദ്ദേഹം ഇനി യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും അദ്ദേഹത്തെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരോടും പ്രത്യേകിച്ച് വലിയ കൂറ് കാണിക്കേണ്ട, അതായത് നേതാക്കന്മാരോടൊന്നും കൂറ് കാണിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി മന്ത്രി റിയാസിനെ വലിച്ചു കീറിയതിന്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹമാണ് സ്നേഹത്തോടെ ഈ റോഡ് തന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി ഒരു കൈയടിയോടെ നിങ്ങൾ ചെയ്യുന്നു. പുരോഗമന പഞ്ചായത്തിലെ കനാൽ റോഡും അദ്ദേഹം ഒറ്റ ദിവസമാണ് ഉത്തരവാദിത്. നന്ദിയാണ് ഞാൻ ഓർക്കേണ്ടത്, ധാരാളം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി പരാതിയുണ്ട്. ഈ പറയുന്ന സജി പറഞ്ഞ 4 കോടി രൂപയും, സജി പറഞ്ഞ 1.5 കോടി രൂപയും ശ്രീ സുധാകരൻ പറഞ്ഞതാണ് എന്ന് ഞാൻ നന്ദിയോട് ഓർക്കും. ഏതാ ഈ നമ്മുടെ ചേത്തലി റോഡ്, അതുപോലെ കിഴക്കത്തൊരു വെട്ടിക്കവരുന്നത്, രണ്ടും ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം അനുവദിച്ചു തന്നാണ് ഈ 4.5 കോടി ആ 1.5 കോടി. പക്ഷെ പണി തുടങ്ങാൻ വളരെ വൈകി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടുത്തെ പണി തുടങ്ങി തീർന്നു, ഏതാണ്ട് തീർന്നു. ഇവിടെ പള്ളിമുക്കി എന്ന പട്ടിക്കളിക്ക് വരുന്നവരുണ്ട്, ഇതെല്ലാം സുധാകരൻ. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ പരാതിയുണ്ട്, നമുക്ക് വേണ്ടതുപോലെ ഒന്നും തരുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിയല്ല. എന്നെ പോലെ മുതിർന്ന സീനിയറായിട്ടുള്ളവർ എം എൽ എ കേരള നിയമസഭയിൽ 5 തവണ ജയിച്ചു വന്ന ഇപ്പം അപൂർവ്വം ആൾക്കാരാണ്. ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം ഞാനും വി ഡി സതീശനും 4 പേർ റോഷി അഗസ്റ്റനും ഗോവിഡ് കുഞ്ഞുമാരും 4 പേരാണ് 5 തവണ ജയിച്ചു വന്ന ആളുകൾ എന്ന് പറയുന്നത് തുടർച്ചയായി. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഒന്ന് മാനിക്കണം എന്നുള്ള അഭിപ്രായമായിരിക്കും. അത് മാനിക്കുക. മുതിർന്നവരെ സീനിയറായിട്ടുള്ള ആൾക്കാർ, ഇതിൻ്റെ സീനിയോറിറ്റിയൊക്കെ ഉണ്ട്, സിനിമാ നടനാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് സീനിയോറിറ്റിയൊക്കെ ഉണ്ട്. കാരണം ഇവരെക്കാരൊക്കെ മുൻപേ 20 കൊല്ലമേ മന്ത്രിയാകണമെന്ന് അവർ മര്യാദ കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേണ്ട വിധത്തിൽ റോഡുകൾ തരുന്നില്ല. പക്ഷെ ജി സുധാകരനെ തന്നിരുന്നു, അദ്ദേഹം തന്നതിന് നന്ദിയുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കെട്ടിടങ്ങൾ തരുന്നുണ്ടെങ്കിൽ പോലും രവീന്ദ്ര മാസ്റ്റർ ഞാൻ പ്രത്യേകം ഓർക്കണം. അദ്ദേഹം ഒരുപാട് സ്കൂളുകൾ, അതായത് മന്ത്രി റിയാസിന്റെ ഫോട്ടോ ഒന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. സുധാകരനാണ് ഇതൊക്കെ ചെയ്ത് തന്നത് എന്ന്. മന്ത്രിയായിരുന്നു, മുൻമന്ത്രിയായിരുന്നേ അദ്ദേഹം. ആ മന്ത്രി നിന്ന് മാറിയതും സകലതും പിണറായിയോടുള്ള വിയോജിപ്പാണ് എന്നൊക്കെ സകല ആളുകൾക്കും അറിയാം. എന്നിട്ട് പോലും ആ സത്യം വിളിച്ചു പറയുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇനി ഇദ്ദേഹം മന്ത്രിയൊന്നും ആവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് മരുമകനോടാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നുള്ളതൊക്കെ
മറ്റൊരു കാര്യമാണ് അദ്ദേഹം അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഒന്നേ ഉള്ളൂ, ജനങ്ങളുടെ നന്മ എന്നുള്ളത്. അദ്ദേഹം MLA ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്നതായിട്ടുള്ള പല വീഡിയോസും നമ്മളൊക്കെ കാണാറുണ്ട്. ഇതുപോലെയൊക്കെ ആവണം ഒരു MLA എന്ന് പറയുന്നത്. മറ്റൊരു ട്രെൻഡിങ് വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ന്യൂസ് 8 ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മമ്മൂട്ടിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. നല്ല പറഞ്ഞ, ഞാൻ ഈ മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു ആരാധനയാണ്. പക്ഷെ പുള്ളിക്ക് എന്നെ അത്ര ഇഷ്ടമല്ല, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആളിനെ എൻ്റെ ഒരു റോൾ മോഡലായിട്ട് നടൻ എന്ന നിലയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. പിന്നീട് പുള്ളി നമ്മളോട് തന്നെ അകന്നു നിൽക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയും. അതൊന്നും കുഴപ്പമില്ല, ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ അഭിനയിച്ചിട്ട് ഒരു 20 കിങ് ലിങ് എന്ന പടമാണ് അവസാനം. 20 ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലേ? എനിക്ക് എനിക്ക് വലിയ അത്ഭുതം. നിങ്ങൾ കേട്ടില്ലേ, സിനിമാ മേഖലയിലാണെങ്കിലും അദ്ദേഹം സകലതും തുറന്നടിച്ച് പറയുക തന്നെയാണ്. മമ്മൂട്ടിക്ക് എന്നോട് എന്തോ പരിഭവമുണ്ട് എന്നൊക്കെ രീതിയിൽ അദ്ദേഹം, അതായത് സിനിമാ മേഖലയിലാണെങ്കിലും ആരുടെയും പിന്നാലെ പോകുന്നൊരു ശൈലിയല്ല. അതുകൊണ്ടൊക്കെയാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടം ഉള്ളത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ചോദിക്കുന്നുണ്ട്, മറ്റൊരു വീഡിയോ ഉണ്ട്, അതായത് അമ്മയുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ മമ്മൂട്ടിയൊക്കെ നിൽക്കുന്ന സമയത്തുള്ളൊരു വീഡിയോ, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ണ്ടില്ലേ, വളരെ വ്യക്തമാണ്. മമ്മൂട്ടി പോവാൻ ഒരു വഴി ചോദിക്കുന്ന സമയത്ത്, അവിടെ തന്നെ നിന്ന സമയത്ത് പിന്നിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിഷയമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് കാണുന്ന സമയത്ത് തന്നെ തോന്നും. എന്ത് തന്നെയായാലും ആർക്കെതിരെ ആയാലും യാതൊരു കൂസലുമില്ലാതെ സ്വന്തം ശൈലിയിൽ നിൽക്കുന്നതിനോട് സകല ആളുകൾക്കും താല്പര്യം തന്നെയാണ്. സാധാരണക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടും ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ. ഖുർആനിൽ പറയുന്നതൊക്കെ നീ കഴിക്കേണ്ട ധാന്യത്തിൽ നിന്റെ നാമം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ അഭിനയിക്കേണ്ട പടങ്ങളിൽ ഞാൻ അഭിനയിച്ചു എന്ന് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ കാണാൻ സംസാരിക്കും, വളരെ രോഗിയാണ്, കാണുമ്പോൾ സംസാരിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളോട് ഇഷ്ടമല്ല? എന്തുകൊണ്ട്? എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടക്കുറവൊന്നുമില്ല, കാരണം ഞാൻ അദ്ദേഹത്തെ ആരാധിച്ച ആളാണ്. ഞാൻ ആദ്യം മമ്മൂക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് 36 അന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു എനിക്ക് 36 എന്താണ് അന്ന് കണ്ടതാണ്. ഞാനന്ന് സിനിമയിലൊന്നുമില്ല, ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്, അന്ന് പരിചയപ്പെട്ടതാണ്. പക്ഷെ ഞാൻ വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്തതാണ്. എന്തുകൊണ്ടോ എനിക്കൊരു ഒരു വിരോധം പോലെ. നിങ്ങൾ കേട്ടില്ലേ, നമ്മൾ കണ്ട ആ വീഡിയോ വെച്ച് തന്നെയാണ് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അമ്മയുടെ പ്രോഗ്രാമുമായിട്ടൊക്കെ എന്ന്. അത് നൈസായിട്ട് അദ്ദേഹം അതിന് ഉത്തരം പറയാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ശൈലി, അതായത് ഇനി ആരോടും പിന്നാലെ പോകുന്ന ഒരു ശൈലി ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത്, ഇതിലപ്പുറം യാതൊരു തെളിവും ആർക്കും വേണ്ട. അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സകല സാധാരണക്കാർക്കും നന്മയുണ്ടാവട്ടെ എന്നും സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതുപോലെയുള്ള MLA മാരെയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം.